അതോടൊപ്പം പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞൊരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഇവര് പറയുന്നത് 18 മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിക പിണറായി വിജയൻ കൊടുത്തു എന്നുള്ളതാണ്. ആ രേഖ വെച്ച് ഞാനിവിടെ പിന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രേഖ 14-ാം കേരള നിയമസഭയിൽ 5-ാം സമ്മേളനം നടക്കുമ്പോൾ നക്ഷത്ര ചിഹ്നം വിടാതെ ചോദ്യം ആരാ ചോദിച്ചത്? നിങ്ങളുടെ MLA ആയിട്ടുള്ള എം സ്വരാജ് ആരോട് ചോദിച്ചു? അന്നത്തെ ധനകാര്യ മന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിനോട് ചോദിച്ച ചോദ്യമാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നെന്ന് തരംതിരിച്ചറിയിക്കാമോ എന്ന ചോദ്യം. അതിന് തോമസ് ഐസക് കൊടുത്ത മറുപടി, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അഭിവാദകർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയുണ്ടായിരുന്നു. പറയട്ടെ 2015 ഫിബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്ത് വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ സർക്കാർ ജീവനക്കാർക്ക് പണം കൊടുക്കാത്ത അതേ സാങ്കേതിക അല്ല 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു, അത് ഉൾപ്പെടെയാണ് കൊടുത്തത് എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും നവംബർ 2010 അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പറയുന്നത്. 2014 നവംബർ ഡിസംബർ ജനുവരി ആ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ എറർ ആണ് പറയുന്നത്, തോമസ് ഐസക് ആണ്. പിന്നെ എവിടെയാണ് 18 മാസം കുടിശ്ശിക? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. നിയമസഭാ രേഖയാണ്, നിയമസഭാ രേഖ കൈയിലില്ല, അതിന് നിയമസഭാ രേഖയാണ്. ഞാൻ പോയ എല്ലാ മണ്ഡലങ്ങളിലും 2 രേഖകളുണ്ട്. ഒന്ന് സ്വരാജ് കൊടുത്ത ഈ ചോദ്യത്തിനുള്ള മറുപടിയും മറ്റൊന്ന് തോമസ് ഐസക് കൊടുത്ത വേറൊരു മറുപടി. രണ്ടു കേൾക്കാം. ഒന്ന് കേൾക്കൂ, ഞാൻ രേഖയെടുത്ത് നിങ്ങൾക്കെല്ലാം നിയമസഭയുടെ സൈറ്റിൽ തന്നെ കിട്ടും. എന്താണ് ഇതിനകത്ത് വന്നിട്ടുള്ള 2-ാമത്തെ മറുപടി? ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറയാണ്, നേരത്തെ തന്നെ അരുണിന്റെ ഒരു ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, കൃത്യമായി പറയാണ് 18 മാസത്തെ കുടിശ്ശിക കിടക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് ആളുകളെ പറ്റിക്കാൻ നോക്കുന്നത്? പിന്നെ ഇത് കൈരാഗിയാണോ? തെറ്റാണ്, അത് തെറ്റാണ്. നിയമസഭാ രേഖ തെറ്റാണെന്ന് പറഞ്ഞു കേൾക്കൂ, ഇനി 2-ാമത്തെ കേൾക്കൂ. ഈ നാട്ടിൽ ആളുകൾ കിടക്കുകയാണ്, ഈ നാട്ടിൽ ആ മനുഷ്യർ ജീവിക്കുകയാണ്. ഈ മനുഷ്യർക്കറിയാം എത്ര മാസത്തെ കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടായതെന്ന്. ആ രേഖ അതാണ് ഞാൻ പറയുന്നത്. ആ കേൾക്കൂ, ഇനിയും കേൾക്കൂ. നിയമസഭയിലെ മറുപടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ 18 മാസകാലത്തെ കുടിശ്ശികയെ കുറിച്ച്? പിന്നെ നിങ്ങൾ 3 മാസം എന്നും പറയുന്ന പെൻഷൻ, പക്ഷെ പ്രശ്നം കാർഷിക പെൻഷൻ 2000 നോക്കൂ സാർ, കാർഷിക പെൻഷൻ 2014 മുതൽ വ്യാജരേഖയാണെന്ന് അഭിപ്രായം എനിക്കില്ല. കാരണം അത് നിയമസഭയുടെ തെറ്റാണോ ഡോക്ടർ പറ? നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ? എന്റെ അഭ്യർത്ഥന അരുൺ കറക്റ്റ് ചെയ്യണം. അരുൺ കൊടുത്തില്ല. ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് ഒരു 1600 പെൻഷൻ ആക്കി. ഈ 1600 റുപ്യ പെൻഷൻ ആക്കി എന്ന് പറയുന്നത് മുമ്പ് അവിവാഹിത പെൻഷൻ ഉണ്ടായിരുന്നു. കൺസെഷൻ മേഖലയിൽ വീട് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുപാട് 2, 3, 4 പെൻഷൻ വാങ്ങിച്ചു. ഇപ്പൊ 1600 കൊടുക്കുന്നു. 1600 റുപ്യ കൊടുക്കാൻ വേണ്ടി പെട്രോളിന് 2 റുപ്യ സെസ് വാങ്ങിച്ചു. 2 റുപ്യ പെട്രോളിന് വേണ്ടി മദ്യത്തിന് വില കയറ്റി. എന്നിട്ട് ഞാൻ പറയാം. അതിന് മുമ്പ് താങ്കൾ ചോദിച്ച ചോദ്യത്തെ എനിക്ക് തിരിച്ചൊരു ചോദ്യമുള്ളത്, ഈ വിവിധ സ്കീമുകളിലായിട്ടുള്ള വിവിധ പെൻഷനുകൾ ഏകോപിപ്പിച്ചു എന്നല്ലേ താങ്കളുടെ വാദം? ശരി, ഇപ്പോൾ എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ സംസ്ഥാന സർക്കാർ? എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്? എത്ര ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്? അന്ന് കിട്ടിയ പെൻഷൻ ഒരു 3 പെൻഷൻ കിട്ടുന്നുണ്ട്. 2000-3000 മേലെ അതെങ്ങനെ പോകും? 400 രൂപ ഉള്ളു സാറേ. PF 400 രൂപ 600 രൂപയാക്കി. അത്രയും 600 കൊടുക്കുന്നില്ല.
പിഎഫിന്റെ പെൻഷനുള്ള കാര്യം പന്ത്രണ്ട് പെൻഷൻ അച്യുതാനന്ദം പോകുമ്പോ പന്ത്രണ്ട് ലക്ഷം പെൻഷനായിട്ട് അച്യുതാനന്ദം പോകുമ്പോ ഇപ്പോ 34 പെൻഷൻ ഇപ്പോഴോ ഉമ്മൻചാണ്ടി ഇപ്പോഴോ 10 കൊല്ലായി കൊല്ലായി എത്രയായി ഭരണം ഭരിക്കാണ് 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ആ 34 ലക്ഷം 60 ലക്ഷം കേരളം ഉമ്മൻചാണ്ടി ഒരു നിമിഷം ഒരു നിമിഷം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കാൻ അവരെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. റിജിൽ പറഞ്ഞതിൻ്റെ ഈ സുഹൃത്തു പറഞ്ഞതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത് വിവിധ സ്കീമുകളെ ഒരുമിച്ചാക്കി ഈ 1500 രൂപ കിട്ടിയത് എത്ര ലക്ഷം പേർക്കാണ്, അത് കേവലം 3-4 ലക്ഷം ആളുകൾ മാത്രമാണ്, ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന കാറ്റഗറിയിൽ വരില്ല. നോക്കൂ, അത് വാർദ്ധക്യ പെൻഷൻ മാത്രം കിട്ടുന്നവർക്ക് കിട്ടിയിരുന്നത് 600 രൂപയാണ് ഒരു മാസം. ഞാൻ പറയാ ശരിയാണ്. എങ്ങനെയാണ് ഞാൻ ഈ ഡോക്യുമെന്റ് റിജിൽ മാക്കുറ്റി ഹാജരാക്കി ഡോക്യുമെന്റ് വ്യാജമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിലൊരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, 2014 മുതലുള്ള കാർഷിക പെൻഷനുകൾ അത് കുടിശ്ശികയുണ്ടായിരുന്നു. അത് കണക്ക് കൂട്ടി നോക്കിയാൽ 18 മാസം കുടിശ്ശികയുള്ള പെൻഷനുകളും ഇതിലുണ്ട്. അല്ലല്ല, ഈ ഞങ്ങൾ പറഞ്ഞ കാര്യം അത് 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 ചുമ്മാ പറയുന്നതാണ്. ഞങ്ങൾ ഡോക്യുമെന്റിലുണ്ട്, ഈ ഡോക്യുമെന്റിലില്ല. 2014 നവംബർ മുതൽ കുടിശ്ശിക, 2016 ജൂൺ. സാർ 2014 മുതലുള്ള കുടിശ്ശിക 2016 ആകുമ്പോ 18 മാസമാകും സാർ. അതല്ല ഞാൻ പറഞ്ഞു വരട്ടെ, അതല്ല പക്ഷേ ഞാൻ നിരാകരിക്കുന്നില്ല. കാരണം വാർദ്ധക്യ പെൻഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 18 മാസം ഇല്ല, എന്നാൽ കാർഷിക പെൻഷൻ കൂടി പരിഗണിച്ചാലോ 18 മാസം ഉണ്ട്. ഞങ്ങൾ കൊടുത്തത് 3 മാസത്തെ പക്ഷേ അത് എല്ലാ പെൻഷനും അല്ല സാർ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത് കഴിഞ്ഞ ഈ ഇവിടെ ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കൊടുത്തോ പ്ലീസ്. ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയാണ്. ആന്റണി ഭരിക്കുമ്പോ 2 മാസകാലത്ത് ശമ്പളം മുടങ്ങിയത് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഓർഡർ കറക്റ്റാണ്. ദ സാലറി ഫോർ 2002 ജാനുവരി വിൽ ബി ഡിസ്പേഴ്സ് ഓൺ ഫെബ്രുവരി എന്ന് കിടക്കാണ് പറഞ്ഞ് ഉത്തരവിറക്കിയിട്ട് ശമ്പളം മുടങ്ങിയത് UDFന്റെ കാലത്താണ് എന്നുള്ളത് വിസ്മരിച്ചു പോരുത്. പെൻഷൻ മുടക്കിയ, ശമ്പളം മുടക്കിയ ഒരു സർക്കാരിൽ നിന്ന് എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നതിലേക്ക് ഒരു പരിധി വരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞ ശമ്പളം ഇപ്പോ ശമ്പളം കിട്ടുന്നില്ല. ഡോക്ടർ അരുൺ, 2 രൂപ സെസ് വർദ്ധിപ്പിച്ച പെട്രോളിനും ഡീസലിനും പെൻഷൻ കൊടുക്കാനാ? ഇനി പെൻഷൻ കൊടുത്തോ? ഇനി BJP 2 രൂപ സെസ് വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാനാണ്. ഇടപെട്ടില്ല, നിങ്ങൾ പറയുമ്പോ ഇടപെട്ടില്ല, ഞങ്ങളോട് സംസാരിക്കണ്ടേ?